കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ അകാരണമായി പിടിച്ചു വയ്ക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ഒടുവിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. നോട്ടീസ് അയക്കില്ലെന്നായിരുന്നു ഗവർണർ വിചാരിച്ചിരുന്നത്. ഇത് ഗവർണർക്കൊരു തിരിച്ചടിയാണ്. കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ സെക്രട്ടറിക്കും നോട്ടീസ് അയക്കാനാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചത്. സംസ്ഥാന സർക്കാർ നൽകിയ റിട്ട് ഹർജി പരിഗണിച്ചാണ് നോട്ടീസ് അയക്കുന്നത്. വെള്ളിയാഴ്ച ഹർജി വീണ്ടും പരിഗണിക്കും. അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണി, സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്ത എന്നിവർ കോടതിയിൽ എത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 8 സുപ്രധാന ബിൽ ഗവർണർ അകാരണമായി പിടിച്ചു വച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കെ കെ വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. കേരള ഗവർണർ ചില ബില്ലുകൾ പിടിച്ചു വച്ചിട്ട് വർഷങ്ങളായി. ഇതിൽ 3 നേരത്തെ ഓർഡിനൻസുകളായി വന്നപ്പോൾ ഗവർണർ ഒപ്പിട്ടതാണ്. ജനങ്ങളുടെ അവകാശങ്ങളെ തോൽപ്പിക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ ഇടപെടലാണിതെന്നും കെ കെ വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ബില്ലുകൾ സംബന്ധിച്ച വിശദീകരണം സംസ്ഥാന സർക്കാർ നൽകിയിട്ടില്ലെന്ന ഗവർണറുടെ ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപിക്കുന്ന തെളിവുകളും സുപ്രീംകോടതിക്ക് കൈമാറി. ഓരോ ബില്ലിൻ്റെയും സവിശേഷത വിശദീകരിച്ച് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ കൈമാറിയ കത്തുൾപ്പെടെ അധിക സത്യവാങ്മൂലമായി കോടതിയിലെത്തിയിട്ടുണ്ട്. അതുപോലെ തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലിൽ 3 നടപടിയെടുക്കാതെ ഗവർണർ ആർ എൻ രവി എന്ത് ചെയ്യുകയായിരുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3 ബെഞ്ച് ചോദിച്ചു. ബിൽ പിടിച്ചു വയ്ക്കുന്ന നടപടിക്കെതിരെ തമിഴ്നാട് സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി ഇങ്ങനെ ചോദിച്ചത്. കഴിഞ്ഞ 10 ഗവർണറുടെ നടപടി ആശങ്കാജനകമാണെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാണിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസും അയച്ചു. ഇതിന് പിന്നാലെ 10 അംഗീകാരം നൽകാതെ ഗവർണർ തിരിച്ചയച്ചു. ബില്ല് തിരിച്ചു കിട്ടിയ ഉടൻ തമിഴ്നാട് നിയമസഭ പ്രത്യേക സമ്മേളനം വിളിച്ചുകൂട്ടി ബില്ല് വീണ്ടും പാസാക്കി ഗവർണറുടെ പരിഗണനയ്ക്ക് വിട്ടു. സുപ്രീംകോടതി ഇടപെടലിന് ശേഷം ബില്ല് തിരിച്ചയച്ച നടപടിയിൽ സുപ്രീംകോടതിയും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. ഗവർണർ തിരിച്ചയച്ച ബില്ലുകളുടെ കൂട്ടത്തിൽ 2020 ജൂണിൽ പാസാക്കിയതുമുണ്ട്. കോടതി 10 ഒരു ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷമാണ് ബില്ലുകൾ തിരിച്ചയക്കാൻ ഗവർണർക്ക് തോന്നിയത്. 3 ഗവർണർ എന്ത് ചെയ്യുകയായിരുന്നു? ബന്ധപ്പെട്ട കക്ഷികൾ കോടതിയെ സമീപിക്കാൻ കാത്തിരിക്കുകയായിരുന്നോ എന്നാണ് കോടതി ചോദിച്ചത്. തിരിച്ചയച്ച ബിൽ നിയമസഭ വീണ്ടും പാസാക്കിയാൽ അനുമതി നൽകാതെ ഗവർണർക്ക് പിടിച്ചു വയ്ക്കാനാകില്ലെന്നും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. December 1 ഈ ഹർജിയിൽ വിശദമായ വാദം കേൾക്കും. ഈ ഗവർണർമാരെ ഒരു പാഠം പഠിപ്പിക്കാൻ കോടതികളെങ്കിലും തയ്യാറാവണം. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാർ നിയമസഭ കൂടി പാസാക്കിയ ബിൽ ഗവർണർക്ക് അയക്കുമ്പോൾ അത് പിടിച്ചു വയ്ക്കാനുള്ള അധികാരമൊന്നും ഗവർണർമാർക്കില്ല. അതിലൊരു തീരുമാനം സമയബന്ധിതമായി ഉണ്ടാകണം. ഏതായാലും തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും കാര്യത്തിൽ സുപ്രീംകോടതി എടുത്ത നിലപാട് പ്രശംസനീയമാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.